ഇസ്രായേലിനെ ധനികനായ ഒരു യുവാവ് ഈശോയുടെ അടുക്കിലേക്ക് എത്തുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചതായിട്ടത്. ഈ യുവാവ് എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഈശോ അവനോട് പറയുകയാണ്, നിനക്ക് ഒരു കുറവുണ്ട്. കാരണം എന്താണ്? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്യുക. അപ്പോൾ അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി തിരികെ പോയെന്നാണ് സുവിശേഷം നമ്മളോട് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു. സ്നേഹമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ വിശുദ്ധരുടെ ജീവിതമൊക്കെ എടുത്തു നോക്കിയാൽ പല വിശുദ്ധരും ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. സഹനം വരുമ്പോൾ നമ്മൾ അത് ദൈവേഷ്ടത്തെ പ്രതി അത് സഹിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ സുവിശേഷ വേല നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ വിശുദ്ധർ ചെയ്ത കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഞാൻ വിശുദ്ധനാകാത്തത്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് എനിക്ക് സാധിക്കാത്തത് എന്ന് ചോദിച്ചാൽ, വിശുദ്ധര് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധര് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പാപമേഖലയിലെ പാപത്തിന്റെ മേഖലയിലുള്ള ചില പ്രവൃത്തികളാണ്. അതായത് വിശുദ്ധര് ചെയ്യാതിരുന്ന ചില പാപങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ഒരു പക്ഷെ പൂർണ്ണമായിട്ട് വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഈശോയെ പിഞ്ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നത്. ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്, കുറെ കാര്യങ്ങൾ അനുസരിച്ചതുകൊണ്ട് മാത്രമായില്ല ജീവിതത്തിലെ കുറെ കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കാനായിട്ട്, ഉപേക്ഷിക്കാനായിട്ട് നീ തയ്യാറാകണം. പാപത്തിന്റെ ചില മേഖലകൾ ഉപേക്ഷിക്കാനായിട്ട് നീ തയ്യാറായാല് ദൈവത്തിന്റെ പിന്നാലെ പൂർണ്ണമായിട്ടുള്ള വിശ്വസ്തയോട് നടക്കാനായിട്ട് നിനക്ക് സാധിക്കും, വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് നിനക്ക് സാധിക്കും. ഇന്നത്തെ സുവിശേഷത്തില് ഈ ധനികനായ യുവാവിന്റെ ആ കഥ വായിച്ചു കഴിയുമ്പോൾ ഈശോയുടെ പിന്നാലെ പോകാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു.